ഒരിടവേളയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും അടിഞ്ഞാടുകയാണ്. ചേർത്തലയിൽ രാത്രിയിലും പുലർച്ചെയുമായി ഗുണ്ടാ സംഘങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. മൂന്ന് വീടുകൾ അടിച്ചു തകർത്തു. ഒരാൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഏറ്റുമുട്ടലിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാത്രി 10:30 ചേർത്തല കാർത്തിയാനി ബാറിന് സമീപത്തായിരുന്നു ആദ്യ ഏറ്റുമുട്ടൽ. പിന്നീട് ബൈക്കിൽ പോകുകയായിരുന്ന ഗുണ്ട നേതാവിനെതിരെ വെടിയുതിർക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ആലപ്പുഴ ചേർത്തലയിൽ ക്വട്ടേഷൻ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവർ തമ്മിലുള്ള പരസ്പരം ഉള്ള ആക്രമണത്തിന്റെ ഭാഗമായി രണ്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സുജിത്ത് ഒപ്പം തന്നെ രഞ്ജിത്ത് എന്നീ രണ്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ഒരാൾക്ക് എയർഗണ് കൊണ്ട് ഉള്ള വെടിയേൽക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇന്നലെ രാത്രി 10:00 ചേർത്തല ഒറ്റപ്പുനശ്ശേരിയിൽ കാർത്തിയാനി ബാറിന് സമീപം വെച്ചാണ് ഈ അക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അവിടെ വെച്ച് സുജിത്ത് എന്നയാൾക്ക് ആദ്യ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നു. പിന്നീട് വയലാറിൽ കൂടി വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന രഞ്ജിത്തിന് എയർഗണ് കൊണ്ടുള്ള വെടിയേൽക്കുന്നു. ഈ ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ ഇന്ന് പുലർച്ചെയോടുകൂടി വീട് കയറി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഈ വീട് കയറി ആക്രമിക്കുന്നതിൽ കളമ്പക്കാട് അജിത്ത് ഒപ്പം തന്നെ പുത്തനങ്ങാടി പോട്ടയിൽ ദീപു തണ്ണീർമുക്കം കളത്തിൽ പ്രദീപ് എന്നിവരുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഈ വീടുകൾക്കുള്ളിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീടുകളുടെ അകത്ത് കയറി വീടിനകത്തുള്ള വീട്ടു സാമഗ്രികൾ അടക്കം അടിച്ചു തകർത്തിട്ടുണ്ട്. മാത്രമല്ല വീടിനകത്തുള്ള ആക്രമണത്തിന് പുറമേ പുറത്തിറങ്ങി രണ്ട് വാഹനങ്ങൾ തകർക്കുന്ന സാഹചര്യം, ഇരുചക്ര വാഹനങ്ങൾ തകർക്കുകയും ഒരു കാർ തകർക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വീട് പൂർണ്ണമായും അടിച്ചു തകർത്ത നിലയിലാണ് ഉള്ളത്. ഈ ആളുകൾക്കൊക്കെ തന്നെയും ഇവരൊക്കെ തന്നെയും മറ്റ് രീതിയിൽ ക്വട്ടേഷൻ സംഘങ്ങളുമായും ഗുണ്ട ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവർ തമ്മിലുള്ള പകപോക്കലിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഇന്നലെ രാത്രി 10:00 മുതൽ നടന്ന അക്രമങ്ങൾ എന്നുള്ളതാണ്. എന്തായാലും ചേർത്തല പോലീസ് ആലപ്പുഴയിൽ നിന്നും ഈ സംഭവത്തിൽ 3 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.